എവരിവാൻ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ജെൻസിന് വേണ്ടിയിട്ടും അതുപോലെ ബോയ്സിന് വേണ്ടിയിട്ടൊക്കെ വീഡിയോസ് ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം അപ്പം ഞാൻ വിചാരിച്ചു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്താലോ. കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സൗണ്ടിൻ്റെ, അപ്പം അതുകൊണ്ടായിരിക്കും സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് എന്താന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ഹെയർ കെയർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ കണ്ടീഷണർ അപ്ലൈ ചെയ്തുകൊണ്ടാണോ എന്തോ നമുക്കറിയത്തില്ല, നമ്മുടെ ബാക്കിൽ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. അപ്പം മോസ്റ്റ്ലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ്, കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പോൾ നമ്മൾ ബോഡി വാഷ് ചെയ്തിട്ടുണ്ടാകത്തില്ല, നമ്മൾ കുറേ നേരത്തേന് കെട്ടി ഇങ്ങനെ മേളോട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇറ്റിറ്റിറ്റി ഇങ്ങനെ വീഴുമല്ലോ, അത് കാരണം നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പിമ്പിൾസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത്, കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഷാംപൂ അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഹെഡ് ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കവർ ചെയ്തിടുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ബോഡി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ തല താഴോട്ട് വെച്ച് കുനിച്ചിട്ട് ഷാംപൂവും കണ്ടീഷണറും ഇട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എനിക്ക് കുറച്ച് നാൾ അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നീട് എപ്പോഴും ഇങ്ങനെ തല താഴോട്ട് വെച്ച് കുനിച്ച് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഷാംപൂവും കണ്ടീഷണറും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷണറിനകത്തൊക്കെ തന്നെ ഒരുപാട് കെമിക്കൽസുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനത്തെ സ്കിൻ ഇറിറ്റേഷനും സ്കിൻ പ്രോബ്ലംസും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മനസ്സിൽ വെക്കുക. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ വാഷ് ചെയ്യും, പക്ഷേ നമ്മളാരും വൈപ്പ് ചെയ്യാറില്ല. നമ്മളിപ്പം നമ്മുടെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ എന്തായിക്കോട്ടെ, എന്തായാലും നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വൈപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടിഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് വൈപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യാത്തത് കാരണം നമുക്ക് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കാരണം, കൂടുതലും രോഗാണുക്കൾ ഉണ്ടാകുന്നത് ഡ്രൈയെക്കാട്ടിലും വെറ്റ് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കുക, വൈപ്പ് ചെയ്യുക. അപ്പോൾ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി ഒരു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തും എല്ലാം നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. അത് നിങ്ങൾ മാത്രം യൂസ് ചെയ്യുക, മറ്റാർക്കും കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ശുചിയായിട്ട് ചെയ്യുക. അതുവഴി നമുക്ക് ആവശ്യമില്ലാത്ത രോഗാണുക്കൾ, യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ പോലുള്ള പല അസുഖങ്ങളും ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സെക്കൻഡ് പോയിൻ്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. എല്ലാവരും വാഷ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ വൈപ്പ് ചെയ്യുന്നുണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ യൂറിനൊക്കെ പാസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം, വാഷ്റൂമിൽ പോയതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക. ഇനി മൂന്നാമത്തെ ഒരു ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. മൂന്നാമത്തെ ടിപ്പ് പറയുന്നതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ സാധനം. ഇത് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നെയിൽ പോളിഷ് അഞ്ചിൻ്റെതുണ്ടാവും. നെയിൽ പോളിഷ് തന്നെയാണ്, നെയിൽ പോളിഷിൻ്റെയൊക്കെ ഒരു കാറ്റഗറി വരുന്നത്. നമ്മുടെ ബേസ് കോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, ട്രാൻസ്പെറൻറ്റ് കളറാണ്. പ്രത്യേകിച്ച് ഇതിന് കളറൊന്നുമില്ല, നമ്മുടെ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ പോലത്തെ കളറാണ്. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എല്ലാവരും വിചാരിക്കും നെയിൽ പോളിഷിന് മേളിലൊരു ഷൈനിങ് അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് കോട്ട് ഇടുക. പക്ഷേ ബേസ് കോട്ട് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ അർത്ഥമാക്കുന്നത്, ആദ്യം തന്നെ ഒരു ബേസ് കോട്ട് നമ്മൾ ഇടുക, അതിനുശേഷം നമ്മൾ നെയിൽ പോളിഷ് ഇടുക, വീണ്ടും നമ്മളൊരു ബേസ് കോട്ട് ഇടും. എല്ലാവരുടെയും ഒരു പ്രത്യേകിച്ചുള്ളൊരു പ്രോബ്ലമാണ്. വലിയ വലിയ വില കൂടി നെയിൽ പോളിഷുകളും, അതുപോലെ തന്നെ ഇപ്പം നോർമലി ഉള്ള നെയിൽ പോളിഷുകളാണ് നമ്മൾ ട്രൈ ചെയ്യും, ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ അത് ചിപ്പ് ചെയ്ത് പോകും. ഇപ്പം എല്ലാവരും ചിന്തിക്കാറുണ്ട് നെയിൽ പോളിഷിൻ്റെ പ്രോബ്ലമായിരിക്കും. നെയിൽ പോളിഷിൻ്റെ പ്രോബ്ലമൊക്കെ തന്നെയാണ്, പക്ഷേ അതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അത് നമുക്ക്
ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് കളർ അല്ലെങ്കിൽ ബേസ് കോട്ട് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നെയിൽ പോളിഷ് ഇടാം. അപ്പോൾ നമ്മൾ വലിയ വില കൂടിയ നെയിൽ പോളിഷുകളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു ബ്രാൻഡിൻ്റെ നല്ലൊരു കമ്പനിയുടെ നമ്മുടെ ബേസ് കോട്ട് മേടിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട് ഇടുക, അതിനുശേഷം നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ നെയിൽ പോളിഷ് ഇടുക. അത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ബേസ് കോട്ട് ഒന്നും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 3 കോട്ടാണ് നമ്മുടെ നെയിൽ പോളിഷ് ഇടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങളുടെ നെയിൽ പോളിഷ് മാക്സിമം ഒരു 2 വീക്സ് എങ്കിലും കയ്യിൽ നിന്ന് പോകാതെ ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് ബോഡി ഓഡേഴ്സ്. ഞാൻ നേരത്തെ ഹൈജീനിൻ്റെ ഒക്കെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ റോളറോൺസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിയോസ് യൂസ് ചെയ്യുക എന്നൊക്കെ. അന്ന് എനിക്ക് കുറച്ച് എൻ്റെ ജൂനിയേഴ്സൊക്കെ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു, ചേച്ചി നമ്മൾ റോളറോൺസോ അല്ലെങ്കിൽ ഡിയോ ഒക്കെ യൂസ് ചെയ്താലും കുറച്ച് ടൈമിലേക്ക് മാത്രം ഈ ബോഡി ഓഡേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അതുപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെ ചേച്ചി നമുക്ക് കുറേ നേരത്തേന് അല്ലെങ്കിൽ ഒരു കുറേ മണിക്കൂറുകൾക്ക് നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് റിസേർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നമ്മുടെ ബോഡി ഓഡേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ സ്വെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ബോഡി ഓഡേഴ്സ് ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ആക്സിലിയർ റീജിയനിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്. അതുവഴിയായിരിക്കും നമുക്ക് ഈ ബാഡ് ഓഡേഴ്സ് ഉണ്ടാകുന്നത്. അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അത് ചിലപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് നല്ലൊരു ഫ്രാഗ്നൻസ് ഒന്നും കിട്ടത്തില്ല, എന്നാൽ കൂടി നിങ്ങളുടെ ബോഡി ഓഡേഴ്സിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും, എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യാനായിട്ട്. അതിന് ഞാനൊരു 2 ടിപ്സ് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. ബൗളിൽ കുറച്ച് വെള്ളവും ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നാരങ്ങ നീര് തന്നെ നമ്മൾ യൂസ് ചെയ്യരുത്, വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു കോട്ടണോ, ഇപ്പം നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് ആയാലും മതി, ഇതുപോലത്തെ ഒരു ഒരു പീസ് കോട്ടൺ എടുത്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആക്സിലയിലും അതുപോലെ നമുക്ക് ധാരാളമായിട്ട് വേർക്കുന്ന റീജിയനിലൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് 2-3 പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നാരങ്ങ യൂസ് ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറഞ്ഞൊരു വിനെഗർ നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അതും ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഒരു 1 ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു 2-3 ടീസ്പൂൺ വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോഡി ഓഡേഴ്സ് ഉണ്ടാകുന്ന മെയിൻ റീജിയൻ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡി ഓഡേഴ്സിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ഫ്രാഗ്നൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അതിന് നമ്മൾ ഡിയോസോ അല്ലെങ്കിൽ ഇതുപോലെ റോൾ റോഡ്സ് ഒക്കെ യൂസ് ചെയ്യണം, പെർഫ്യൂംസ് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ എനിക്കൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയും. അടുത്ത ഒരു ടിപ്പ് എന്ന് ഞാൻ പറയുന്നത്, ഹെയറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ എന്തായിരുന്നു കണ്ടീഷണറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു നമ്മുടെ സ്പ്ലിറ്റൻസ് എങ്ങനെ തടയാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു ചെറിയൊരു ബ്രീഫായിട്ട്. നമ്മുടെ മുടിയിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഈ സ്പ്ലിറ്റൻസ് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുടിയുടെ ഇനി താഴത്തെ ഈ ഭാഗത്ത്, ഇവിടെയാണ് നമുക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നത് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ ഊരിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാം, അങ്ങനെ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിക്കുക. അതിനുശേഷം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുടിയിൽ എണ്ണ പരത്തുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മുടിയുടെ ഭാഗത്ത് മാത്രമല്ല ഇതുപോലെ എൻഡിലും കൂടി നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. അതിനുശേഷം മിനിമം നമ്മൾ 1 മന്ത്ലി നമ്മൾ ഇത്രയും മുടി, ഇപ്പം നല്ല മുടി നല്ല ലെങ്ത് ഉള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ക്രോപ്പ് ചെയ്യാത്തവരാണെങ്കിൽ, ഇൻ ബിറ്റ്വീൻ നമ്മൾ പോയി സലൂൺസിലൊക്കെ പോയിട്ട് ക്രോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിതൊന്ന് ഇത്രയും ലെങ്ത്ത് മതിയാവും, ഇത്രയും ലെങ്ത്ത് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ കളയുന്നത് വഴി നമ്മുടെ സ്പ്ലിറ്റൻസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുടി നീണ്ടു നീണ്ടു വരാത്തത്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു തന്ന ഈ 5 ട്രിക്സും ഈ 5 ഹാക്സും നിങ്ങളുടെ ലൈഫിൽ
എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് പുതിയ വീഡിയോമായി വരുന്നതുവരെ ഇറ്റ്സ് മീ ലവിന പുളിക്കൽ സൈനിങ് ഔട്ട്.